ഹൈ ഓൾ ഡാറ്റ മൈനിങ് ക്ലാസസ് മൊഡ്യൂൾ ടു മൊഡ്യൂൾ ടൂല് അസോസിയേഷൻ റൂൾ മൈനിങ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സോ വാട്ട് ഈസ് അസോസിയേഷൻ റൂൾ അസോസിയേഷൻ റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അസോസിയേഷൻ ഇപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ ഒരു എക്സും വൈയും ഉണ്ടെങ്കിൽ അത് തമ്മിലുള്ള ഒരു അസോസിയേഷൻ ഒരു കണക്ഷൻ ഒരു റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുക അതിനെയാണ് അസോസിയേഷൻ റൂൾ എന്ന് പറയുന്നത് അതിന്റെ ബേസിൽ നടത്തുന്ന മൈനിങ്ങിനെയാണ് നമ്മൾ അസോസിയേഷൻ റൂൾ മൈനിങ് എന്ന് പറയാം അസോസിയേഷൻ റൂൾ മൈനിങ് ഫൈൻസ് ഇൻട്രസ്റ്റിംഗ് അസോസിയേഷൻ ആൻഡ് റിലേഷൻഷിപ്പ് എമംഗ് ലാർജ് സെറ്റ്സ് ഓഫ് ഡാറ്റ ഐറ്റംസ് നമ്മുടെ കയ്യിലുള്ള ഡാറ്റ സെറ്റിലെ ഡാറ്റ ഐറ്റംസുകൾ തമ്മിൽ എന്തെങ്കിലും അസോസിയേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതാണ് അസോസിയേഷൻ റൂൾ മൈനിങ് അപ്പം നമ്മൾ ഒരു റൂൾ എങ്ങനെയാണ് എടുക്കുന്നത് ഇപ്പം നമ്മുടെ കൈയ്യിലൊരു ഡാറ്റാബേസിൽ ഇപ്പം മേ ബി എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പം അതിലുള്ള കണ്ടന്റുകളൊക്കെ തമ്മൽ അതിൽ ആയിട്ട് ഏതൊക്കെ ഐറ്റംസ് സെറ്റ് ആണ് ടുഗതർ വരുന്നത് ഒരു ട്രാൻസാക്ഷനിൽ അതൊക്കെയാണ് നമ്മൾ അസോസിയേഷൻ റൂളിൽ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിൻ്റെ ഒരു വേറ്റവും മനസ്സിലാവുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് മാർക്കറ്റ് ബേസ്ഡ് അനാലിസിസ് മാർക്കറ്റ് ബേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റില് നമ്മളിപ്പോൾ ഒരു സാ ഒരു കുറേ സാധനങ്ങൾ മേടിക്കുമ്പം അത് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അപ്പോൾ അത് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാനും പറ്റും എളുപ്പത്തില് നമുക്കത് ചെയ്യാനും പറ്റും ആദ്യം നോക്കാം മാർക്കറ്റ് ബേസ്ഡ് അനാലിസിസ് ഇസ് വൺ ഓഫ് ദ കീ ടെക്നിക്സ് യൂസ്ഡ് ബൈ ലാർജ് റിലേഷൻസ് ടു ഷോ അസോസിയേഷൻസ് ബിറ്റ്വീൻ ഐറ്റംസ് അപ്പം നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റില് വന്ന് സാധനങ്ങൾ മേടിക്കുന്നുണ്ടെന്ന് കാര്യം അപ്പൊ ആ കസ്റ്റമർ വണ് േടിച്ച ആത് കസ്റ്റമർ ടു കസ്റ്റമർ ത്രീ അപ് ടു എൻ കസ്റ്റമർ ഉണ്ടെങ്കിൽ അവരുടെ എല്ലാം ട്രാൻസാക്ഷനിൽ ഏതൊക്കെ ഐറ്റം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാം അപ്പോൾ അതിൽ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അപ്പോൾ മിൽക്ക് വേടിക്കുന്ന ആള് എന്തായാലും അതിന്റെ കൂടെ ബ്രെഡ് മേടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ ബട്ടർ മേടിക്കുന്നുണ്ടോ ഈ മൂന്നുള്ള കോമ്പിനേഷൻസ് റിപ്പീറ്റ് ചെയ്ത് പല കസ്റ്റമേഴ്സും എടുക്കുന്നുണ്ടോ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് അസോസിയേഷൻ കണ്ടുപിടിക്കാം

ഈ മൂന്നുമാണ് മേടിച്ചത് കസ്റ്റമർ ടൂ മിൽക്കും ബ്രെഡും ബട്ടറും മേടിച്ചിട്ടുണ്ട് സെറീലും അതിനെ കൂടെ മേടിച്ചിട്ടുണ്ട് കസ്റ്റമർ ത്രീയും മിൽക്ക് ബ്രെഡ് ബട്ടർ അപ്പൊ ഈ മിൽക്ക് ബ്രെഡ് ബട്ടർ ആ ഒരു കോമ്പിനേഷൻ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് കാണാം ഇവിടെ ഇപ്പോൾ ഇനി ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഇപ്പോൾ കസ്റ്റമർ തന്നെ ഷുഗർ എഗ് അങ്ങനെയുള്ള ഈ കോമ്പിനേഷനുകളെ നമ്മൾ കണ്ടുപിടിച്ച് അതിൽ നിന്നും റിലേഷൻഷിപ്സിനെ എടുക്കുക അതാണ് അസോസിയേഷൻ ഷൂ അത് ഇനി എങ്ങനെയാ ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് അസോസിയേഷൻ റൂൾ ലേർണിംഗ് വർക്ക് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് ഈഫ് ആൻഡ് ആ ഒരു കൺസെപ്റ്റ് ആണ് ഇഫ് ദി മിൽക്കിസ് ദർ എൻ ബാസ്കറ്റ് അപ്പൊ ഇവിടെ ഹിയർ ദ ഈഫ് എലമെന്റ് ഈസ് കോൾഡ് ആന്റിസിഡെന്റ് ദൻ സ്റ്റേറ്റ്മെന്റ് ഈസ് കോൾഡ് കോൺസിക്വൻസ് ഇത് കാരണം വന്ന ഒരു കോൺസിക്വെന്റ് ആണെന്ത് ി എന്നത് എ വേടിച്ചത് കാരണം ബി നമ്മൾ മേടിച്ചു ഇപ്പൊ ഇവൻ നമ്മൾ തന്നെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് അങ്ങനത്തെ സിറ്റുവേഷൻസ് വരാം അല്ലെ ഇപ്പൊ നമ്മള് ഈ സെയിൽസിന്റെ ഒക്കെ മെയിൻ രീതികൾ അങ്ങനെ തന്നെയാണ് അപ്പൊ നമ്മള് ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും നമുക്ക് അത്യാവശ്യമല്ല ആവശ്യമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒരു സെയിൽസ് പ്രൊമോഷനിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അത് മേടിക്കും അത് അപ്പം അത് മാത്രം കൊണ്ട് കാര്യം ഉണ്ടാവില്ല അപ്പോൾ ടുഗെദർ ഏതെങ്കിലും ഒരു എ വേടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബി വേടിക്കേണ്ടി വരും അതൊക്കെയാണ് ഈ ഒരു മാർക്കറ്റിംഗ് ടെക്നീക്സ് വേണമെങ്കിൽ പറയാം അപ്പൊ അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അസോസിയേഷൻ റൂൾ അല്ലെങ്കിൽ മാർക്കറ്റ് ബേസ്ഡ് അനാലിസിസ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ സോ ദീസ് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്സ് വെ വി ക്യാൻ ഫൈൻഡ് ഔട്ട് സം അസോസിയേഷൻ ഓർ റിലേഷൻ ബിറ്റ്വീൻ ടു ഐറ്റംസ് ഇറ്റ്സ് നോൺ സിംഗിൾ കാർഡിനാലിറ്റി അങ്ങനെ കണ്ടുപിടിക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ സിംഗിൾ കാർഡിനാലിറ്റി എന്ന് പറയാം അങ്ങനെ കണ്ടുപിടിക്കുന്ന മെയിൻ മൂന്ന് കാര്യങ്ങളാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെയിൻ മൂന്ന് കാര്യങ്ങളാണ് സപ്പോർട്ട് കോൺഫിഡൻസ് ആൻഡ് ലിഫ്റ്റ് മൂന്നിനും അതിൻ്റെതായ ഇക്വേഷൻസ് ഉണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം ഏതൊക്കെയാണ് സപ്പോർട്ട് കോൺഫിഡൻസ് ആൻഡ് ലിഫ്റ്റ് അപ്പൊ നമ്മൾ സപ്പോർട്ട് ആദ്യം നോക്കുന്നു സപ്പോർട്ട് ഇസ് ഫ്രീക്വൻസി ഓഫ് എ ഓർ ഹൗ ഫ്രീക്വൻ്റ് ആൻ ഐറ്റം അപ്പിയേഴ്സ് ഇൻ എ ഡാറ്റാ സെറ്റ് അഥവാ ടോട്ടൽ ട്രാൻസാക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ടെൻ ട്രാൻസാക്ഷൻ എടുക്കുമെങ്കിൽ എ എന്ന് പറഞ്ഞിരിക്കുന്ന ഐറ്റം ഈ ട്രാൻസാക്ഷനിൽ എത്ര പ്രാവശ്യം വന്നു എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന ഒരു കാര്യമാണ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫ്രാക്ഷൻ ഓഫ് ദ ട്രാൻസാക്ഷൻ ദാറ്റ് കണ്ടെയ്ൻസ് ദ ഐറ്റം സെറ്റ് എക്സ് ഇഫ് ദർ ആർ എക്സ് ഡാറ്റാ സെറ്റ് ദൻ ദ ട്രാൻസാക്ഷൻ ടിറ്റേൺ ആസ് എങ്ങനെയാണ് നമ്മൾ അത് എഴുതുക നോക്കൂ സപ്പോർട്ട് ഓഫ് എക്സ് ഈക്വൽ ടു ഫ്രീക്വൻറ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ടി എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഡാറ്റ ഐറ്റം ഐറ്റത്തിൽ ആ ഡാറ്റാ സെറ്റിൽ എത്രത്തോളം വന്നിട്ടുണ്ട് എന്നതാണ് സപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് എത്ര തവണ ആ എക്സ് വന്നു ടോട്ടൽ ട്രാൻസാക്ഷൻ ഇൻ ദ ഡാറ്റാ സെറ്റ് അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഫ്രാക്ഷനെയാണ് നമ്മൾ സപ്പോർട്ട് എന്ന് പറയാം ഇപ്പൊ ഒരു എക്സാമ്പിളിൽ നമ്മൾക്കിപ്പോ ഫോർ ട്രാൻസാക്ഷൻ ഒരു കസ്റ്റമർ ഒരു കസ്റ്റമറിന്റെ ഒരു നാല് ട്രാൻസാക്ഷൻ നമ്മൾ ഒരു ഡാറ്റ സെറ്റിൽ ഉണ്ടായിരുന്നു അതിൽ ഫസ്റ്റ് ട്രാൻസാക്ഷനിൽ ആപ്പിൾ ബിയർ റൈസ് ചിക്കൻ സെക്കൻഡിൽ വൺ ആപ്പിൾ വൺ ബിയർ ആൻഡ് വൺ റൈസ് തേർഡ് ട്രാൻസാക്ഷനിൽ ആപ്പിൾ ബിയർ ഓൺലി ഫോർത്തിൽ ആപ്പിൾ ആൻഡ് വൺ ഓറഞ്ച് ഓക്കെ ഇങ്ങനെയാണ് ആ ട്രാൻസാക്ഷൻ പോകുന്നത് അങ്ങനെയാകുമ്പോൾ നമ്മൾ സപ്പോർട്ട് ഓഫ് ആപ്പിൾ നമ്മൾ സപ്പോർട്ട് ഓഫ് ആപ്പിൾ എങ്ങനെയാണ് കാണുക ചോദിച്ചാൽ എത്ര ട്രാൻസാക്ഷൻ ഇവിടെ എത്ര ട്രാൻസാക്ഷൻ ഉണ്ട് ഇവിടെ ടി ഫോർ ആണ് ആ ഫോർ ട്രാൻസാക്ഷനിൽ എത്ര തവണ ആപ്പിൾ വന്നു വൺ ടു ത്രീ ഫോർ അപ്പോ ഫോർ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ വൺ വൺ മീൻസ് ഹൺഡ്രഡ് 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 പേർസെൻറ്റേജ് എന്നാണ് പറയാ കാരണം എന്താണ് എല്ലാ ട്രാൻസാക്ഷനിലും സി സപ്പോർട്ട് ഓഫ് ആപ്പിൾസ് ഫോർ ഔട്ട് ഓഫ് ഫോർ ഓർ നമുക്ക് എന്ത് പറയാൻ പറ്റും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് എന്ന് പറയാൻ പറ്റും അഥവാ എല്ലാ ട്രാൻസാക്ഷനിലും ആപ്പിൾ ഇൻക്ലൂഡഡ് ആണ് അതാണ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇനി കോൺഫിഡൻസ് എന്താ വച്ചാൽ കോൺഫിഡൻസ് ഇൻഡിക്കേറ്റ്സ് ഹൗ ഓഫൺ റൂൾ ഹാസ് ബീൻ ഫൗണ്ട് ടു ബി ട്രൂ അഥവാ ഒരു റൂള് എത്രത്തോളം ട്രൂ ആണ് എന്നതിന്റെ ഒരു സംഭവമാണ് നമ്മൾ ഇക്വേഷൻ നോക്കി എളുപ്പത്തിൽ മനസ്സിലാവും ഹൗ ഓഫൺ ദ ഐറ്റം എക്സ് ആൻഡ് വൈ ഒക്കറ്റ് ടുഗതർ ഇൻ ദ ഡാറ്റ സെറ്റ് വെൻ ദ ഒക്കറൻസ് ഓഫ് എക്സ് ഇസ് ഓൾറെഡി ഗിവൺ അപ്പൊ നമ്മുടെ കയ്യിൽ എക്സ് എത്രത്തോളം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എക്സ് ഉണ്ടെങ്കിൽ വൈ എത്രത്തോളം വന്നു എന്നതിന്റെ ഒരു കാൽക്കുലേഷൻ ആണ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ ട്രാൻസാക്ഷൻ ദാറ്റ് കണ്ടെയ്ൻസ് എക്സ് ആൻഡ് വൈ ടു ദ നമ്പർ ഓഫ് റെക്കോർഡ്സ് ദാറ്റ് കണ്ടെയ്ൻസ് എക്സ് അപ്പം നമ്മൾ എക്സിന്റെ കൂടെ എക്സ് എടുക്കുമ്പോൾ വൈ എത്രത്തോളം ഉണ്ട് എന്നതിൻ്റെ കണക്ഷൻ കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മൾ എക്സിന്റെ ട്രാൻസാക്ഷനും വൈയിൻ്റെ ട്രാൻസാക്ഷനും കൂടെ ടുഗദർ എടുക്കും അതിൻ്റെ കൂടെ എക്സിന്റെ ട്രാൻസാക്ഷനും കൂടെ എടുത്തിട്ട് ഒരു റേഷ്യോ കാണുന്നതാണ് കോൺഫിഡൻസിൻ്റെ കാൽക്കുലേഷൻ അപ്പം അതിൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം ഫ്രീക്വൻസി ഓഫ് എക്സ് കോമ വൈ ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി ഓഫ് എക്സ് അപ്പം നമുക്ക് നോക്കാം നേരത്തെ അതേ ഇക്വേഷൻ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ട്രാൻസാക്ഷൻസ് അതിൽ നമ്മളൊരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒരു എക്സ് ആൻഡ് വൈ കോൺഫിഡൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എങ്ങനെയാണ് കാണുന്നത് നോക്കാം അപ്പം നമ്മുടെ കോൺഫിഡൻസ് ആപ്പിൾ ടു ബിയർ അഥവാ ആപ്പിൾ വേടിക്കുമ്പോൾ ബിയർ എത്രത്തോളം വേടിക്കുന്നു എന്നതിൻ്റെ ആണ് നമുക്ക് അറിയേണ്ടത് അപ്പോൾ അത് കണ്ടുപിടിക്കേണ്ടത് സപ്പോർട്ട് ഓഫ് ആപ്പിൾ കോമ ബിയർ ഡിവൈഡഡ് ബൈ സപ്പോർട്ട് ഓഫ് ആപ്പിൾ അപ്പം നമ്മുടെ ഫ്രീക്വൻസിയിൽ നമ്മൾ കോൺഫിഡൻസ് പറയുകയാണെങ്കിൽ ഫ്രീക്വൻസി എക്സ് കോമ വൈ ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി ഓഫ് എക്സ് അപ്പൊ ഇതന്നെയാണ് ആക്ച്വലി സപ്പോർട്ട് ഓഫ് എക്സ് കോമ വൈയും സപ്പോർട്ട് ഓഫ് എക്സ് ഇങ്ങനെയും രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്താലും നമുക്ക് ഒരേ ആൻസർ തന്നെയാണ് കിട്ടുക അപ്പോൾ രണ്ട് ഇക്വേഷൻ ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ സപ്പോർട്ട് യൂസ് ചെയ്തിട്ടാണെങ്കിൽ സപ്പോർട്ട് ഓഫ് ആപ്പിൾ ആപ്പിൾ കോമ ബി ആർ രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നത് എത്ര ട്രാൻസാക്ഷനിലുണ്ട് അപ്പൊ നമ്മൾ ത്രീ ഉണ്ട് അപ്പം നമ്മളുടെ സപ്പോർട്ട് ഓഫ് ആപ്പിൾ കോമ്പ് ടോട്ടൽ ട്രാൻസാക്ഷൻ എത്രയാണ് ഫോർ ആണ് അപ്പോൾ ത്രീ ബൈ ഫോർ ഡിവൈഡഡ് ബൈ പിന്നെ ആപ്പിളിൻ്റെത് ഫോർ ബൈ ഫോർ ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഫോറും ഫോറും ക്യാൻസൽ ആയത് കഴിഞ്ഞാൽ ത്രീ ബൈ ഫോർ ആയിരിക്കും നമ്മുടെ ആൻസർ ഓക്കെ ഇനി ഫ്രീക്വൻസി വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ സെയിം ആയിരിക്കും എക്സും വൈയും ഒരുമിച്ച് വരുന്നത് എത്ര തവണയാണുള്ളത് ത്രീ പിന്നെ എക്സ് മാത്രം വരുന്നത് ഫോർ അപ്പൊ ത്രീ ബൈ ഫോർ ഇപ്പം സപ്പോർട്ട് യൂസ് ചെയ്തിട്ടും ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ട് നമുക്ക് കോൺഫിഡൻസ് കണ്ടുപിടിക്കാം നോർമലി നമ്മൾ സപ്പോർട്ട് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുക ഓക്കെ അപ്പൊ ത്രീ ബൈ ഫോർ എന്ന് പറയുമ്പോൾ ത്രീ ഔട്ട് ഓഫ് ഫോർ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് സെവൻ്റി ഫൈവ് പെർസെൻറ്റേജ് ട്രാൻസാക്ഷനിലും ആപ്പിളും ബിയർ ടുഗദർ നമ്മൾ മേടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാൽക്കുലേഷൻ ആണ് കോൺഫിഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് എനി റൂൾ നമ്മൾ സപ്പോർട്ടും കോൺഫിഡൻസ് കൂടെ ഒരു ഒരു പർട്ടിക്കുലർ ഡിസിഷനിലേക്ക് ഒരു പോയിന്റിലേക്ക് എത്തുന്നതാണ് ആക്ച്വലി ലിഫ്റ്റ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഒബ്സർവ്ഡ് സപ്പോർട്ട് മെഷർ ആൻഡ് എക്സ്പെക്ടഡ് സപ്പോർട്ട് ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ചേർ ഒരു എക്സും വൈയും തമ്മിലുള്ള ഒരു ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കറക്റ്റ് ഒരു റൂള് കണ്ടുപിടിക്കുന്നതാണ് ആക്ച്വലി ലിഫ്റ്റ് അപ്പൊ അതിന്റെ ഒരു കാൽക്കുലേഷനും അതിന്റെ ആ ഒരു വാല്യൂ വെച്ചിട്ട് നമുക്ക് പല പ്രഡിക്ഷനും നടത്താൻ പറ്റും അപ്പൊ നമ്മൾക്ക് ആദ്യം നോക്കാം അപ്പൊ ലിഫ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണെന്ന് വിചാരിക്കാം നമ്മൾ ലിഫ്റ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ലെഫ്റ്റ് ഇക്വൽ ടു സപ്പോർട്ട് ഓഫ് എക്സ് കോമ വൈ ഡിവൈഡ് ബൈ സപ്പോർട്ട് ഓഫ് എക്സ് ആൻഡ് സപ്പോർട്ട് ഓഫ് വൈ അപ്പൊ രണ്ട് ഇതും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ നമുക്ക് കറക്റ്റ് ഒരു വാല്യൂയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിഫ്റ്റ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സപ്പോർട്ട് ഓഫ് എക്സ് കോമ വൈയും കണ്ടുപിടിക്കുന്നു പിന്നെ സപ്പോർട്ട് ഓഫ് എക്സ് എൻഡ് സപ്പോർട്ട് ഓഫ് വൈ ചെയ്ത് കഴിഞ്ഞ റേഷ്യോയ്ക്കാണ് നമ്മൾ ലിഫ്റ്റ് എന്ന് പറയും അപ്പം ലിഫ്റ്റിൻ്റെ വാല്യൂക്കനുസരിച്ച് നമുക്ക് പല ഡിസിഷനിലേക്കും എത്താൻ പറ്റും ഈ ലിഫ്റ്റ് ഈക്വൽ ടു വൺ അതിന്റെ മീനിങ് എന്താണ് ദ പ്രോബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ആൻറ്റി ആൻറ്റിസിഡൻറ്റ് ആൻഡ് കോൺസിക്വൻറ്റസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അപ്പം നമ്മൾ എ ടു ബി എന്ന് പറയുമ്പം ഇതാണ് നമ്മുടെ ആൻറ്റിസിഡൻറ്റ് ഇതാണ് നമ്മുടെ കോൺസിക്വൻറ്റ് അപ്പം അതിൻ്റെ ഒക്കറൻസസ് വെരി ഈസ് ഇൻഡിപ്പെൻഡൻറ്റ് ഓഫ് ഈച്ചതർ അതിൻ്റെ ഡിപ്പെൻഡൻസി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നതാണ് ലെഫ്റ്റ് ഈക്വൾ ടു വണ്ണിൻ്റെ മീനിങ് ലെഫ്റ്റ് ഇസ് ഗ്രേറ്റർ ദാൻ വൺ ആണെങ്കിൽ ഇറ്റ് ഡിറ്റർമൈൻസ് ദ ഡിഗ്രി ടു വിച്ച് ദൂറ്റം സെറ്റ് ഐറ്റംസ് എറ്റ്സ് ആർ ഡിപ്പെൻഡൻറ്റ് ടു ഈച്ചതർ എത്രത്തോളം ഡിപ്പെൻഡൻ്റ് ആണ് അതിൻ്റെ ഡിഗ്രിയാണ് നമ്മൾക്ക് ഗ്രേറ്റർ ദാൻ വാല്യൂ ആണെങ്കിൽ അഥവാ പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത് ലെസ് ദാൻ വൺ ആണെങ്കിൽ ഇറ്റ് ടെൽസ് ആസ് ദാറ്റ് വൺ ഐറ്റം എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ അതർ ഐറ്റം വിച്ച് മീൻസ് വൺ ഐറ്റം ഹാസ് എ നെഗറ്റീവ് എഫക്ട് ഓൺ അനദർ അപ്പം അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഒന്നിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണെന്ന് അർത്ഥം ഇത് മേടിച്ചാൽ ചിലപ്പോൾ അത് വേടിക്കാൻ സാധ്യത കുറവാണ് അപ്പൊ ഇതിന് പകരം പേടിക്കുന്ന സാധനമാണ് അത് എന്ന ഒരു കണക്ഷൻ ആണ് നമുക്ക് ലെഫ്റ്റ് ലെസ് ദാൻ വൺ എന്നതുകൊണ്ട് നമുക്ക് മീൻ ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെ നമുക്ക് സപ്പോർട്ടും കോൺഫിഡൻസും ലെഫ്റ്റും യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം നമ്മൾക്ക് ഒരു റൂള് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് അതൊരു ഒരു ഔട്ട്പുട്ടാക്കി വെക്കാൻ പറ്റും അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സെയിം ട്രാൻസാക്ഷൻ നാല് ട്രാൻസാക്ഷൻ ഉണ്ട് അപ്പൊ ഓഫ് ബിയർ ടു റൈസ് ആണ് നമ്മള് കണ്ടുപിടിക്കുന്നത് അപ്പൊ ബിയർ ടു റൈസ് സപ്പോർട്ട് ഓഫ് ബിയർ കോമ റൈസ് ഡിവൈഡഡ് ബൈ സപ്പോർട്ട് ഓഫ് ബിയർ ഇൻറ്റു സപ്പോർട്ട് ഓഫ് റൈസ് അപ്പോൾ സപ്പോർട്ട് ഓഫ് ബിയർ കോമ റൈസ് എത്രയാണ് ബിയറും റൈസും കൂടെ ഒരുമിച്ച് വരുന്നത് എത്ര ട്രാൻസാക്ഷനിലാണ് വൺ ടു അല്ലേ ഫസ്റ്റ് ട്രാൻസാക്ഷനും സെക്കൻഡ് ട്രാൻസാക്ഷനിലും ബിയറും റൈസും ഒരുമിച്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിനെ അപ്പൊ ടു ബൈ ഫോർ എഴുതി ഡിവൈഡഡ് ബൈ ഇനി ബിയറിന്റെ മാത്രം വൺ ടു ത്രീ അല്ലേ അപ്പൊ ത്രീ ബൈ ഫോർ ഇൻറ്റു റൈസ് രണ്ട് ട്രാൻസാക്ഷൻ അല്ലേ ഉള്ളൂ ടു ബൈ ഫോർ അപ്പം ടു ബൈ ഫോർ ഡിവൈഡഡ് ബൈ ത്രീ ബൈ ഫോർ ഇൻറ്റു ടു ബൈ ഫോർ എന്ന് കണ് അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതും കട്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് കിട്ടും എന്താണ് വൺ പോയിന്റ് ത്രീ ത്രീ ആണ് സോ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ വൺ അപ്പം ആ വൺ പോയിന്റ് ത്രീ ത്രീ എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ കണക്ഷൻ ഉണ്ട് ഡിപ്പെൻഡൻറ്റ് ടു ഈച്ച് അതർ അതിൻ്റെ ഒരു ഡിഗ്രിയാണ് അപ്പോൾ ആ ഈ ഒരു വാല്യൂ ബേസിൽ നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നതിൻ്റെ പെർസെൻറ്റേജിലേക്കൊക്കെ നമുക്ക് എത്താൻ പറ്റും അതിൻ്റെ ഒരു ഡിപ്പെൻഡൻസി ക്ലിയർ അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ അസോസിയേഷൻ റൂൾ കാൽക്കുലേഷൻ നടത്തുന്നത് അപ്പം നമ്മൾ ഏതൊക്കെ പഠിച്ചു സപ്പോർട്ട് കോൺഫിഡൻസ് ആൻഡ് ലെഫ്റ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ഓഫ് എക്സ് കോമാ വൈ ഡിവൈഡഡ് ബൈ സപ്പോർട്ട് ഓഫ് എക്സ് ആൻഡ് സപ്പോർട്ട് ഓഫ് വൈ കോൺഫിഡൻസ് ആണെങ്കിൽ ഫ്രീക്വൻസി ഓഫ് എക്സ് കോമ വൈ ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി ഓഫ് എക്സ് ഉണ്ട് സപ്പോർട്ട് ഓഫ് എക്സ് കോമ വൈ ഡിവൈഡഡ് ബൈ സപ്പോർട്ട് ഓഫ് എക്സ് ഈ രണ്ട് ഇക്വേഷനും നമുക്ക് ഒരു റിസൾട്ട് തന്നെയാണ് തരുന്നത് കേട്ടോ രണ്ട് ഇക്വേഷനും ഓർത്ത് വെക്കുക നെക്സ്റ്റ് സപ്പോർട്ട് കാണാൻ ഫ്രീക്വൻസി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ടി ഓക്കെ സോ ഇത്രത്തോളമാണ് അസോസിയേഷൻ റൂളിൽ മെയിൻ ആയിട്ട് വരുന്ന മൂന്ന് റൂളുകൾ സപ്പോർട്ട് കോൺഫിഡൻസ് ആൻഡ് Left. Hope it is clear now. Thank you for watching.